അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ അച്ചാറാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചെമ്മീനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ വെക്കാം. എനിക്ക് കിട്ടിയത് വലിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 വലിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വിനേഗർ കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇപ്പോൾ ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോയത് അതിന് മുമ്പായിട്ട് എടുക്കണം. ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് വറ്റിച്ചെടുക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റും. ഇതിൻ്റെ അടിയിലേക്ക് ബാക്കിയുള്ള മുളകിൻ്റെ പൊടികൾ മുഴുവനൊന്ന് കോരി മാറ്റണം. ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തീ നല്ലപോലെ കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. ഇതിനി നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറി ഒന്ന് മൂത്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനേഗർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൽ ഉപ്പിട്ടതാണ്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. വിനേഗർ ചേർത്തിട്ട് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ചേരുവകളും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് 2-3 മിനിറ്റ് എങ്കിലും നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പുളിയൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൊഴിച്ച എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞു വരണം. ആ സമയത്ത് വേണം തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പ് നോക്കിയപ്പം കുറച്ചുകൂടി കുറവുണ്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഇപ്പം മുകളിലേക്ക് നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കുപ്പി നല്ലപോലെ കഴുകി നല്ല പോലെ ഉണക്കണം, ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ അച്ചാറ് പെട്ടെന്ന് കേടായിപ്പോവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കറൻ്റ് ഒന്നും ആവശ്യമില്ല, ഇതൊന്ന് മാത്രം മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.